നമസ്കാരം. ജീവിതത്തിൽ പല കാര്യങ്ങളും നാം മറ്റുള്ളവരോട് പറയുന്നവരാകുന്നു. ചിലർക്ക് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഉടനെ മറ്റുള്ളവരോട് പറഞ്ഞില്ല എങ്കിൽ സമാധാനം കൈവരുന്നതല്ല. എന്നാൽ നാം ചില കാര്യങ്ങൾ പുറത്ത് പറയുകയാണ് എങ്കിൽ അത് നമ്മുടെ നാശത്തിന് തന്നെ കാരണം ആകുന്നതുമാണ്. നിസാരമായി നാം കരുതുന്ന പല കാര്യങ്ങളും എന്നാൽ പുറത്ത് പറയുന്നതിലൂടെ നമുക്ക് നാശം വന്ന് ചേരുന്നതാകുന്നു. നാം നാവുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നതിനാൽ നമുക്ക് തന്നെ നാശം വന്ന് ചേരുന്നു എന്ന് ഗ്രന്ഥങ്ങളിലും മറ്റും ഇത്തരം അറിവ് നമുക്ക് പകർന്ന് നൽകുന്നതുമാണ്. കൂടാതെ ലോകം കണ്ട ഏറ്റവും വലിയ വിജ്ഞാനികളിൽ നിന്നും അറിവ് ലഭിക്കുന്നതുമാകുന്നു. ഇവയിലൂടെ എല്ലാം നാം പൊതുവായി ചില കാര്യങ്ങൾ അന്യരോട് പുറത്ത് പറയുകയാണ് എങ്കിൽ അത് ദോഷകരം തന്നെയാകുന്നു. അതിനാൽ ഇവ രഹസ്യമായി നാം സൂക്ഷിക്കേണ്ടതാണ് എന്നും പറയുന്നു. ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് പുറത്ത് പറയരുത് എന്നും ഇവ എന്തെല്ലാമാണ് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. കർക്കിടക മാസത്തിൽ ചെയ്തു പോരുന്ന വിശേഷാൽ പ്രഭാത പൂജയിലും സന്ധ്യാപൂജയിലും ഉൾപ്പെടുത്തുവാൻ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദേവതകളുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ ഇഷ്ടദേവതകൾ സ്വപ്നദർശനം പലർക്കും നൽകുന്നതാകുന്നു. മറ്റ് ദേവതകളും ഇത്തരത്തിൽ സ്വപ്നദർശനം നൽകാറുണ്ട് എന്ന് പറയാം. എന്നാൽ ഒരിക്കലും സ്വപ്നദർശനം ലഭിക്കുകയാണ് എങ്കിൽ അത് പുറത്ത് പറയരുത് എന്ന് തന്നെ പറയാം. എന്തെങ്കിലും അവിശ്വസനീയമായ കാര്യം ദേവതകളുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അതും പുറത്ത് പറയുവാൻ പാടുള്ളതല്ല. മറ്റാർക്കും ലഭിക്കാത്ത സൗഭാഗ്യം ഈശ്വരാധീനത്തിൽ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന നിമിഷമാണ് എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ അത്യപൂർവമായി ചില വ്യക്തികൾക്ക് മാത്രമേ ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കൂ. ചിലപ്പോൾ മുൻജന്മ കർമ്മഫലത്താലോ മറ്റോ ആയിരിക്കാം ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക. മുൻജന്മങ്ങളിൽ നാം ആരാധിച്ച ദേവതയെയാണ് ഈ ജന്മത്തിലും ഇഷ്ടദേവതയായി ലഭിക്കുക എന്ന് പറയാം. അതിനാൽ ആ ദേവതയുമായി ജന്മജന്മാന്തരങ്ങളായ ബന്ധമാണ് ഉള്ളത്. നമ്മുടെ പ്രാർത്ഥനയിലും ആരാധനയിലും കർമ്മങ്ങളിലും അവർ സന്തുഷ്ടരാകുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ ഒട്ടുമിക്കവാറും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ സ്വപ്നദർശനമോ മറ്റോ സംഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഇത് ഈശ്വരാനുഗ്രഹത്താൽ നമ്മളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണ്ടതാകുന്നു. എന്നാൽ മറ്റുള്ളവരോട് ഇത് പറയുന്നതിനാൽ ഈ ഫലം ഇല്ലാതെയാകും എന്ന് തന്നെ പറയാം. എന്തുദ്ദേശിച്ചാണോ ഈ കാര്യങ്ങൾ നമുക്ക് സ്വപ്നദർശനമായി ലഭിക്കുന്നത് ആ ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കില്ല എന്ന് തന്നെ പറയാം. ആരാധനയാലും സൽക്കർമ്മങ്ങളാലും മുൻജന്മ കർമ്മഫലത്താലും വന്നു ചേർന്നിരിക്കുന്ന പോസിറ്റീവ് ഊർജം നാം ആരോടെങ്കിലും ഈ കാര്യം പറയുന്നതിലൂടെ നഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയാം. ഇതിനാൽ പിന്നീട് അത്തരം അനുഭവങ്ങൾ ഇല്ലാതാകും എന്ന് തന്നെ പറയുവാൻ സാധിക്കും. എന്നാൽ മാതാപിതാക്കളുടെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പറയുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ഗുരുക്കന്മാരോടും ഇത്തരത്തിൽ പറയാവുന്നതാകുന്നു. ഭാര്യയോടോ ഭർത്താവിനോടോ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റ് പറയുവാൻ സാധിക്കുന്നതല്ല. അതേപോലെ മക്കളോടും സഹോദരങ്ങളോടോ ഇത്തരത്തിൽ പറയുന്നതും തെറ്റല്ല. എന്നാൽ മുഴുവൻ കാര്യവും പറയാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. കഴിവതും ഒന്നും തന്നെ പറയാതിരിക്കുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ജീവിതത്തിൽ ഇതിനാൽ നന്മ മാത്രമേ നിങ്ങൾക്കുണ്ടാകൂ എന്ന തിരിച്ചറിവും ജീവിതത്തിൽ വേണ്ടതാകുന്നു. കൂടുതൽ അത്തരം അനുഭവങ്ങൾ വർദ്ധിക്കും എന്നതാണ് പുറത്ത് ഈ കാര്യങ്ങൾ പറയാതിരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സംഭവിക്കുക. അതിനാൽ ഈ കാര്യങ്ങൾ ആരോടും പറയരുത് എന്നതാണ് ഏറ്റവും ശുഭകരമായ കാര്യം. ഭാഗ്യം. ചിലപ്പോൾ മാത്രം ഭാഗ്യം ചെയ്തവർക്ക് ഈശ്വരാധീനത്താൽ പെട്ടെന്ന് ഉയർച്ച വന്ന് ചേരുന്നതാകുന്നു. ശരിയായ പാത ദൈവം തന്നെ നമ്മെ കാണിച്ചു തരികയും അതിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യേണ്ടതായി വരുന്നതാകുന്നു. ഈ സമയം വീട്, വാഹനം, ആഡംബരമായ വസ്തുക്കൾ എന്നിവ കയ്യിൽ വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാണ്. ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എപ്രകാരം വന്നു എന്നതിനെക്കുറിച്ച് മറ്റുള്ളവരോട് നാം പറയുന്നതിലൂടെ ഈ ഭാഗ്യം കുറയും എന്ന് തന്നെയാണ് വിശ്വാസം. ലഭിച്ചതെല്ലാം നഷ്ടപ്പെടുവാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ പറയാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ചാണക്യനിധി. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ
ഒരു വ്യക്തി തന്നെയാണ് ചാണക്യൻ ആചാര്യൻ. എത്രയോ കാലങ്ങൾക്ക് മുൻപ് അദ്ദേഹം സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള വീക്ഷണം നടത്തിയിരിക്കുന്നതാകുന്നു. ഇന്നും ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു എന്നതും ഒരു അത്ഭുതം തന്നെയാണ്. കാലങ്ങൾക്ക് ഇപ്പുറവും മനുഷ്യന്റെ പൊതുവായ സ്വഭാവം അത്രമേൽ മാറിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. മുൻപ് പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ചാണക്യാചാര്യൻ ചില കാര്യങ്ങൾ കൂടി എപ്പോഴും രഹസ്യമായി വയ്ക്കുവാൻ പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം അവ നമ്മുടെ നാശത്തിന് കാരണമാകുന്നു എന്നാണ് വിശ്വാസം. ഇത് എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ബലഹീനതകൾ. ഏതൊരു വ്യക്തിക്കും എന്തെങ്കിലും ഒരു ബലഹീനത ഉണ്ടാകും എന്നത് തീർച്ചയായ കാര്യം തന്നെയാകുന്നു. അത് ചെറുതോ വലുതോ ആകാവുന്നതാണ്. ഈ കാര്യം ഒരിക്കലും മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും ശുഭകരമായ കാര്യം. ഇല്ലെങ്കിൽ അവർ നമ്മെ ഈ ബലഹീനത ഉപയോഗിച്ച് മുതലെടുക്കുവാൻ ശ്രമിക്കുന്നതാകുന്നു. ഇത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകുന്നു എന്ന് പറയാം. അതായത് നാം ഈ കാര്യങ്ങൾ പറയുന്നതിലൂടെ നമ്മുടെ നാശത്തിനുള്ള വഴി നാം തന്നെ ഒരുക്കുന്നതിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. സ്വകാര്യ പ്രശ്നങ്ങൾ. ഒരു കുടുംബമാകുമ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുക തന്നെ ചെയ്യും. ചെറിയ പ്രശ്നങ്ങൾ എന്നും വലിയ പ്രശ്നങ്ങളെന്നും തരം തിരിക്കാവുന്നതാകുന്നു. എന്നാൽ ചില കാര്യങ്ങൾ സ്വകാര്യത കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാകുന്നു. ഇത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല. ഇനി അഥവാ പങ്കുവയ്ക്കുകയാണ് എങ്കിൽ അവർ അത് കേട്ടിരിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. എന്നാൽ പിന്നീട് നമ്മെ കാണുമ്പോൾ അവർ നമ്മെ തരം താഴ്ത്തുവാൻ ഇതൊരു കാരണമായി മാറും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. കൂടാതെ ചിലപ്പോൾ പ്രശ്നം വഷളാവുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ ഈ പ്രശ്നങ്ങൾ നമുക്കിടയിൽ നിന്ന് നാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. പുറത്ത് പറയുന്നതിലൂടെ അത് മറ്റു പലരും അറിയുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് തന്നെ പറയാം. പങ്കാളിയെക്കുറിച്ച്. പങ്കാളിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി ഒരിക്കലും നാം പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല. ഇത് മറ്റുള്ളവർ അത് ആ ബന്ധം വഷളാക്കുവാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കുവാനോ കാരണമായി തീരും എന്നാണ് പറയുന്നത്. അതിനാൽ ഈ തെറ്റ് ഒരിക്കലും നാം ചെയ്യുവാൻ പാടുള്ളതല്ല. ജീവിതം തന്നെ നശിക്കുന്നു എന്നതിന് ഒരു കാരണമായി ഇത് മാറും എന്ന കാര്യവും തീർച്ച തന്നെയാണ്. തന്ത്രം. ഓരോ വ്യക്തിയുടെയും ലക്ഷ്യം വ്യത്യസ്തമാകുന്നു. എന്നാൽ തന്ത്രം ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല. ഇതേ തന്ത്രം മറ്റുള്ളവർ ഉപയോഗിക്കുകയും നമ്മുടെ വിജയം തട്ടിപ്പറിച്ച് പരാജയത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണ്ടതാകുന്നു. അതിനാൽ തന്ത്രങ്ങളെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ഒരിക്കലും പുറത്തു പറയാതെ ഇരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആഗ്രഹിച്ച വിജയം നഷ്ടമാകുവാനും തടസ്സങ്ങൾ വന്നു ചേരുവാനും ഇതൊരു കാരണമാകും എന്ന തിരിച്ചറിവും നമുക്ക് വേണ്ടതാകുന്നു. നഷ്ടങ്ങൾ. സമൂഹത്തിൽ ഏവർക്കും ഒരു നിലയും വിലയും ഉള്ളതാകുന്നു. അത്തരത്തിലൊരു നിലയും വിലയും നിലനിൽക്കുന്നു എന്ന് പറയാം. എന്നാൽ സാമ്പത്തികമായ നഷ്ടങ്ങളെക്കുറിച്ച് ഒരിക്കലും മറ്റുള്ളവരോട് നാം പറയുവാൻ പാടുള്ളതല്ല. ഇതിനാൽ മറ്റുള്ളവർ നമ്മെ നോക്കുന്ന രീതി വ്യത്യസ്തമായി തീരും എന്ന കാര്യവും തർക്കമില്ല. സ്ഥാനം ലഭിക്കാതെ ഇരിക്കുവാനും ഇതൊരു കാരണമാകുന്നു എന്ന് പറയാം. നമ്മെ മറ്റുള്ളവർ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നു എന്ന കാര്യവും ഇതിലൂടെ സംഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. ദാനം. ഏറ്റവും വലിയ പുണ്യപ്രവൃത്തികളിൽ ഒന്ന് തന്നെയാണ് ദാനം എന്ന തിരിച്ചറിവ് ഏവർക്കും ഉള്ളതാകുന്നു. എന്നാൽ നാം എത്ര തന്നെ ദാനം ചെയ്തു എന്നോ ആർക്കെല്ലാം ദാനം ചെയ്തു എന്നോ ഒരിക്കലും പുറമേ പറയുവാൻ പാടുള്ളതല്ല. അങ്ങനെ പറയുകയാണ് എങ്കിൽ ദാനത്താൽ ലഭിക്കുന്ന ഗുണഫലം ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ട് പോകുന്നതാകുന്നു. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികം. എത്ര ചെറുതോ വലുതോ ആയ സാമ്പത്തിക കാര്യങ്ങൾ ഒരിക്കലും പുറത്ത് പറയുവാൻ പാടുള്ളതല്ല. ഈ തെറ്റ് അതിനാൽ ഒരിക്കലും നാം ചെയ്യുവാൻ പാടുള്ളതല്ല. കയ്യിലുള്ള സമ്പത്ത് നഷ്ടമാകുന്നതിന് ഇത് കാരണമാകുന്നു എന്ന കാര്യം തീർച്ച തന്നെയാണ്. അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും ഓർമ്മ വേണ്ടതാകുന്നു.